ഒരു കൂട്ടം യുവതാരങ്ങളുമായി വന്ന് സിംപിളായി 100 കോടി ക്ലബിലേക്ക് കടന്നിരിക്കുകയാണ് പ്രേമിലു എന്ന ഗിരീഷ് ഷെഡി ചിത്രം. ഇതിനിടയിൽ ചിത്രം തെലുങ്കിൽ വലിയ അഭിപ്രായമാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു, സംവിധായകൻ SS രാജമൗലി എന്നിവർ ചിത്രത്തെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു. പ്രേമിലുവിന്റെ വിജയം ആഘോഷിക്കുന്ന ഹൈദരാബാദിൽ നടന്ന ചടങ്ങിൽ രാജമൗലി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. മലയാള സിനിമാ വ്യവസായം മികച്ച അഭിനേതാക്കളെ സൃഷ്ടിക്കുന്നുവെന്ന കാര്യം താൻ സമ്മതിക്കുന്നു എന്നായിരുന്നു രാജമൗലി പറഞ്ഞത്. മലയാള ഫിലിം ഇൻഡസ്ട്രി മികച്ച അഭിനേതാക്കളെ സൃഷ്ടിക്കുന്നുവെന്നത് അസൂയയോടെയും വേദനയോടെയും സമ്മതിക്കുന്നു. ഈ ചിത്രത്തിലും അവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നായിരുന്നു രാജമൗലിയുടെ വാക്കുകൾ. നസ്ലൻ, മമിത തുടങ്ങിയ താരങ്ങളെ വേദിയിൽ നിർത്തിക്കൊണ്ടായിരുന്നു രാജമൗലിയുടെ പ്രസംഗം. ഇത് തിയേറ്ററുകളിൽ തന്നെ കാണണം, കാരണം ഇത് തമാശയാണ്. നിങ്ങളുടെ അടുത്തുള്ള ആളുകൾ ചിരിക്കുമ്പോൾ നിങ്ങൾ അത് കൂടുതൽ ആസ്വദിക്കുമെന്നും രാജമൗലി പറയുന്നു. ചിത്രത്തിന്റെ സംവിധായകൻ ഗിരീഷ് ഷെഡിയെയും രാജമൗലി പ്രത്യേകം അഭിനന്ദിച്ചു. നായകൻ നസ്ലിന്റെ പ്രധാന രംഗങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാജമൗലി നസ്ലിനെ അഭിനന്ദിച്ചത്. ചിത്രത്തിൽ അമൽ ഡേവിസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സംഗീത് പ്രതാപിനെയും രാജമൗലി അഭിനന്ദിക്കുന്നുണ്ട്. കഥാപാത്രത്തിന്റെ പേരുമായി തനിക്കൊരു ബന്ധമുണ്ടെന്നും രാജമൗലി പറയുന്നു. തന്റെ ചില പേര് അമൂൽ എന്നാണെന്നും കോളേജിൽ പഠിക്കുന്ന കാലത്ത് അമലിനെ പോലെയൊരു സുഹൃത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്നും രാജമൗലി പറയുന്നുണ്ട്. ഇതിനു പുറമെ മമിത ബൈജുവിനെ സായ് പല്ലവിയുമായും ഗീതാഞ്ജലിയുമായും താരതമ്യം ചെയ്തുകൊണ്ടാണ് രാജമൗലി അഭിനന്ദിച്ചത്. മമിത പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധ നേടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും രാജമൗലി പങ്കുവെക്കുന്നുണ്ട്. റൊമാന്റിക് കോമഡി ചിത്രങ്ങളുടെ ആരാധകർ ആയിരുന്നില്ല താനെന്നും എന്നാൽ പ്രേമലു ചിരിമേളമാണ് ഒരുക്കിയതെന്നും രാജമൗലി ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ പൃഥ്വിരാജ് കുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത റൗണ്ട് ടേബിൾ ചർച്ചയിലും രാജമൗലി മലയാള സിനിമയിലെ അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും ഒക്കെ പുകഴ്ത്തിയിരുന്നു. മാർച്ച് 8 റിലീസ് ചെയ്ത തെലുങ്കു പ്രേമലു സംവിധായകൻ SS രാജമൗലിയുടെ മകൻ കാർത്തികേയനാണ് വിതരണത്തിനെത്തിച്ചത്. വളരെ നല്ല പ്രൊമോഷൻ പരിപാടികളോടെ തന്നെയാണ് സിനിമ അവിടെ അവതരിപ്പിച്ചത്. വമ്പൻ തുകയ്ക്കാണ് സിനിമയുടെ മൊഴിമാറ്റാവകാശം കാർത്തികേയൻ നേടിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ബാഹുബലി റെഫറൻസിൽ പുറത്തുവന്ന പോസ്റ്ററും വലിയ വൈറലായിരുന്നു. അടുത്തിടെ പ്രേമലു കണ്ട നടൻ മഹേഷ് ബാബുവും ചിത്രത്തെ പ്രശംസിച്ചിരുന്നു. ഒരു സിനിമ കണ്ടെത്താൻ ഇതിനു മുൻപ് ഇത്രയധികം ചിരിച്ചത് എന്നാണെന്ന് ഓർക്കുന്നില്ല എന്നായിരുന്നു മഹേഷ് ബാബു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നത്. അതേസമയം മഞ്ഞുമൽ ബോയ്സിലൂടെ മലയാള സിനിമ തമിഴകത്ത് നേടിയ ഉജ്ജ്വല വിജയം ഇനി പ്രേമലവും ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗിരീഷ് ഷെഡിയുടെ സംവിധാനത്തിൽ നസ്ലിൻ, മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ ചിത്രത്തിന്റെ തമിഴ് പതിപ്പും ഉടൻ തന്നെ റിലീസ് ചെയ്യും. മാർച്ച് 15 തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ റെഡ് ജയന്റ് സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. തെലുങ്കു റിലീസിന് പിന്നാലെയാണ് 100 കോടി കളക്ഷൻ എന്ന ഐതിഹാസിക നേട്ടം പ്രേമലു സ്വന്തമാക്കിയത്. കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി കളക്ഷനും പ്രേമലു സ്വന്തമാക്കിയിരുന്നു. തമിഴ് റിലീസിന് ശേഷം റെക്കോർഡ് കളക്ഷനിലേക്ക് തന്നെ ചിത്രം എത്തുമെന്നാണ് വിലയിരുത്തലുകൾ. 10 കോടിയിൽ താഴെ ബജറ്റിൽ ഒരുക്കിയ ചിത്രം മുടക്കു മുതലിനേക്കാൾ എത്രയോ ഇരട്ടി കളക്ഷനാണ് നേടിയത് എന്നത് സിനിമാ ലോകത്തെ വമ്പന്മാരെ പോലും അമ്പരപ്പിക്കുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.